പുതുപുത്തൻ സിനിമ സീരിയൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമേ ലഭിക്കുവാൻ ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. മോഹൻലാൽ അവതാരകനായെത്തിയ ബിഗ് ബോസ് രണ്ടാം ഭാഗം ആഴ്ചകൾ പിന്നിട്ടിരിക്കുകയാണ്. കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ടുകൊണ്ടായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ 2 തുടങ്ങിയത്. ആദ്യ സീസണെ അപേക്ഷിച്ച് രണ്ടാം സീസൺ അത്ര പോര എന്ന പരാതി വ്യാപകമായിരുന്നു. പരാതിക്ക് പരിഹാരമെന്നോണം വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ ബിഗ് ബോസ് വീട്ടിലേക്ക് ഇപ്പോൾ രണ്ട് പെൺപുലികൾ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ മത്സരാർത്ഥികളുടെ ഒരു ദിവസത്തെ വരുമാനം എത്രയാണെന്ന് വാർത്തകളിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുകയാണ്. ബിഗ് ബോസിൽ 100 ദിവസം പിടിച്ചു നിൽക്കണമെന്നാണ് ഓരോ മത്സരാർത്ഥിയുടെയും ആഗ്രഹം. ഓരോ താരങ്ങളുടെയും പ്രശസ്തിയുടെയും കഴിവുകളുടെയും മാനദണ്ഡത്തിലായിരിക്കണം ബിഗ് ബോസ് സാലറി ഓരോരുത്തർക്കും നിശ്ചയിച്ചിരിക്കുന്നത്. ഇവർക്ക് കൊടുക്കുന്നതിന്റെ 2, 3, 4 ഇരട്ടിയാണ് മോഹൻലാലിന് ഒരു എപ്പിസോഡിന് ബിഗ് ബോസ് നൽകുന്നത്. മറ്റു മത്സരാർത്ഥികൾക്ക് 25,000 മുതൽ 50,000 രൂപ വരെയാണ് ബിഗ് ബോസ് ഓരോരുത്തർക്കും സാലറിയായി കൊടുക്കുന്നത്. അതിനാൽ ഇങ്ങനെ 100 ദിവസം നിൽക്കുന്നതിലൂടെ 25 ലക്ഷം അല്ലെങ്കിൽ 50 ലക്ഷം രൂപ വരെ നേടുന്നവരുണ്ട്. തീർച്ചയായും ഒരുപാട് പേർക്ക് കുറെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും ഉള്ളതിനാൽ ഏറ്റവും കൂടുതൽ ദിവസം നിൽക്കാനേ എല്ലാവരും ശ്രമിക്കുകയുള്ളൂ. പക്ഷേ മറ്റു ചിലർ, പണത്തിന് ആവശ്യമില്ലാത്ത ചിലർ, ഇതൊരു ഗെയിമായി കണ്ട് ആഘോഷിക്കുവാൻ വേണ്ടി ബിഗ് ബോസിൽ നിൽക്കുന്നവരുമുണ്ട്. അതേസമയം സീസൺ 1 റേറ്റിംഗിൽ 1-ാമതായിരുന്ന പരിപാടിയുടെ 2-ാം ഭാഗത്തിന് ആരാധകർ അത്ര നല്ല അഭിപ്രായമല്ല നൽകുന്നത്. രാജന് ചാണ്ടിയായിരുന്നു ആദ്യം പുറത്തായത്. അതിനു പിന്നാലെ സോമദാസും ഇന്നലെ നടന്ന എലിമിനേഷനിൽ പരിക്കുട്ടിയും സുരേഷും പുറത്താവുകയായിരുന്നു. ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയതാകട്ടെ ജസ്ല മാടശ്ശേരിയും ദയാശ്വതിയുമാണ്. ഫേസ്ബുക്ക് ലൈവുകളിൽ വിമർശനങ്ങളുമായി നിറഞ്ഞു നിൽക്കുന്ന ആളാണ് ദയാശ്വതി. ഫേസ്ബുക്ക് ലൈവുകളിൽ വന്ന് ഒച്ചയിടുന്ന ആളാണെന്ന് ബിഗ് ബോസിലെ ഇപ്പോഴത്തെ അംഗങ്ങൾ പറയുന്നുണ്ട്. 2-ാമതായി എത്തിയത് ജസ്ല മാടശ്ശേരിയാണ്. ആക്ടിവിസ്റ്റ്, പ്രഭാഷക, യുക്തിവാദി, ശാസ്ത്രബോധമുള്ള, രാഷ്ട്രീയാഭിപ്രായമുള്ള, നിലപാടുള്ള സ്ത്രീയാണെന്നാണ് ജസ്ലയെ പറ്റി സോഷ്യൽ മീഡിയ പറയുന്നത്. ജസ്ലയ്ക്കെതിരെയും നിരവധി പോസ്റ്റുകൾ പ്രചരിക്കുന്നുണ്ട്. ദയാച്ചുവും ജസ്ലയും ഫേസ്ബുക്കിൽ എതിരാളികളാണ്. പരസ്യമായി ഫിറോസ് കുന്നംപറമ്പിൽ വിഷയത്തിൽ ഇരുവരും ഏറ്റുമുട്ടിയിരുന്നു. ഇതോടെ ബിഗ് ബോസ് പ്രേക്ഷകർ ആകാംക്ഷയിലാണ്. ജസ്ല എത്തിയപ്പോൾ തന്നെ ബിഗ് ബോസിൽ രജിത്തുമായി ഒരു വാക്കേറ്റമുണ്ടായെങ്കിലും രജിത് അത് ഒഴിവാക്കിയിട്ടുണ്ട്. ജസ്ലയ്ക്ക് പിന്തുണയുമായി ജോമോൾ ജോസഫും ഭർത്താവും രംഗത്തെത്തി. ഇതാദ്യമായിരിക്കും ബിഗ് ബോസിൽ രണ്ടുപേരെ ഒരുമിച്ച് വൈൽഡ് കാർഡ് എൻട്രി വഴി കയറ്റുന്നത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. നന്ദി.